കർണാടകയിലെ ശിരൂരിൽ മലയിടിച്ചിലിൽ കാണാതായ അർജുന്റെ ഭാര്യയ്ക്ക് ബാങ്കിൽ ജോലി നൽകും. വേങ്ങേരി സഹകരണ ബാങ്കിലായിരിക്കും അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് ജോലി നൽകുക. ജൂനിയർ ക്ലാർക്ക് തസ്തികയിലാകും നിയമനം. ബാങ്ക് അധികൃതർ നേരിട്ടെത്തി അർജുന്റെ കുടുംബത്തെ വിവരം അറിയിക്കുകയായിരുന്നു. നേരത്തെ കൃഷ്ണപ്രിയയ്ക്ക് ജോലി നൽകുമെന്ന് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും അറിയിച്ചിരുന്നു. അർജുന്റെ വിദ്യാസമ്പന്നയായ ഭാര്യയ്ക്ക് ഉചിതമായ ജോലി നൽകാൻ സാധിക്കുമെന്നായിരുന്നു ബാങ്ക് അധികൃതർ പറഞ്ഞത്. ജൂനിയർ ക്ലാർക്ക് തസ്തികയിൽ കുറയാത്ത ഒരു തസ്തിക നിയമിച്ച് നൽകും എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. അനുവാദം ലഭിക്കുന്ന പക്ഷം ബാങ്ക് തയ്യാറാണെന്ന് അവർ പറഞ്ഞിരുന്നു. അർജുന്റെ വീട് മുഖ്യമന്ത്രി സന്ദർശിച്ചപ്പോൾ കുടുംബം നിവേദനം നൽകിയിരുന്നു. കോടതി നിർദ്ദേശത്തെ തുടർന്ന് തിരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാർ അറിയിപ്പൊന്നും നൽകിയിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കളക്ടർ സ്നേഹിൽകുമാർ ആണ് നേരിട്ടെത്തി കുടുംബത്തെ ഈ ഒരു കാര്യം അറിയിച്ചത്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിവച്ചിട്ട് ദിവസങ്ങളായി. മോശം കാലാവസ്ഥയായിരുന്നു ഇതിന് ഒരു പ്രധാന കാര്യം. എന്നാൽ പിന്നീട് ഈ കാലാവസ്ഥ മാറിയൊരു സാഹചര്യം വന്നു. എന്നാലും ദൗത്യം തുടരാൻ തന്നെ കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചായിരുന്നു ഇത്തരത്തിൽ ഉത്തരവിട്ടത്. ഇതോടെ അന്വേഷണം പുനരാരംഭിക്കാൻ തീരുമാനിച്ചെങ്കിലും എന്നാണ് തുടങ്ങുക എന്ന് വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ശിരൂരിൽ നിന്നും ഏറെ ദൂരെ കടലിൽ ഒരു മൃതദേഹം കിട്ടിയെങ്കിലും മുൻപ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടേത് ആണെന്നുള്ള ഒരു കാര്യം പിന്നീട് പുറത്തു വന്നു. അതേസമയം ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഇത്തരത്തിൽ മൃതദേഹം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് നൽകിയ വിവരം. കഴിഞ്ഞ മാസം 26 ഉത്തര കന്നഡ ജില്ലയിലെ ശിരൂർ അംഗോലയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി ലോറി ഡ്രൈവർ അർജുൻ ഉൾപ്പെടെ 11 കാണാതായത്. ഇതിൽ 8 മൃതദേഹങ്ങൾ കണ്ടെത്തി. അർജുനടക്കം 3 ഇനി കണ്ടെത്താനുണ്ട്. അതിനിടെ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് കർണാടക സർക്കാർ തിങ്കളാഴ്ച കർണാടക ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. പ്രതികൂല സാഹചര്യം കാരണമായിരുന്നു തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചതെന്ന് അഡ്വക്കേറ്റ് ജനറൽ ശശികിരൺ ഷെട്ടി കോടതിയിൽ അറിയിച്ചു. അഭിഭാഷകരായ സി ജി മലയിൽ, കെ ആർ സുഭാഷ് ചന്ദ്രൻ എന്നിവർ സമർപ്പിച്ച ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് എൻ വി അഞ്ജരായ, ജസ്റ്റിസ് കെ വി അരവിന്ദ് എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് വാദം കേട്ട വേളയിലാണ് സർക്കാരിന്റെ വിശദീകരണം. അർജുൻ കാണാതായ ദിവസം മുതൽ 13 തുടർച്ചയായ തെരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ കടുത്ത മഴ തന്നെയായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ. ശക്തമായ ഒഴുക്ക് കാരണം ശിരൂരിലെ തെരച്ചിൽ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു.